ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. ജിഗർദാണ്ട ഡബിൾ എക്സ്. എന്റെ അമ്മോ, ഒന്നും പറയാനില്ല. ഗംഭീരം, വേറെ ലെവൽ. ഗ്രേറ്റ്, ദ ഗ്രേറ്റ് കാർത്തിക് സുബ്രാജ് അല്ലേ? എന്റെ മോനെ, അയ്യോ, അങ്ങേരുടെ വിഷൻ ഇടിയോ എങ്ങനെയുണ്ട്? ഉണ്ടോ? അതാണ് ഇടിമുഴക്കം. കാർത്തിക് സുബ്രാജ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കിഴി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതായത് കാർത്തിക് സുബ്രാജ് എന്ന് പറഞ്ഞപ്പോ ഇടി മുഴങ്ങി. എന്താ ശരിക്കും ഇടിയൊന്നും മുഴങ്ങിയ പോരാ, അതിന്റെ കൂടെ ഒരു പേമാരിയും കൂടെ വരണം. അമ്മാരി ഒരു ഡയറക്ടർ തന്നെയാണ് കേട്ടോ, സത്യമായിട്ടും. നമ്മള് ജിഗർദാണ്ട കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോഴും കൺഫ്യൂഷൻ ആയിരുന്നു. അല്ലെങ്കിൽ ഇതിന്റെ എന്ത് വരുമ്പോഴും അയ്യോ അതിന്റെ അത്ര വരുമോ, അത് മാരക സിനിമയാണ്, നമ്മളൊക്കെ ഞെട്ടിച്ച സിനിമയാണ്, അപ്പൊ ഇതിന്റെ അത്ര വരുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്നു. സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോ തോന്നിയത് അതിന്റെ അപ്പനായിട്ട് വരും. അങ്ങനെ തോന്നിയത്, അതായത് ജിഗർദാണ്ട നമ്മൾ കണ്ടതാണ്. ഒരു ഡയറക്ടർ ഒരു ഒരു റിയാലിറ്റി ഷോ നടക്കുന്നു, അവിടുന്ന് ഒരു സാധാരണ ഡയറക്ടറിനെ വളർത്തിയെടുക്കുന്നു. ഒരു പ്രൊഡ്യൂസർ ഇത് സിനിമ ചെയ്യാമെന്ന് പറയുന്നു. ആ ആള് പോയിട്ട് റിയൽ ആയിട്ടുള്ള ഒരു ഗ്യാങ്സ്റ്ററിനെ പിടിച്ചിട്ട് സിനിമ ചെയ്യും. എന്നിട്ട് അതൊരു കോമഡി ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ച് ഞെട്ടിക്കും. ഇതാണല്ലോ നമ്മുടെ ജിഗർദാണ്ട സിനിമ. ഇത് ഇതേ കഥ തന്നെയാണ് ഡബിൾ എക്സും. അതായത് ഒരു അതായത് നമ്മൾ സിനിമ കാണുന്നതിന് മുൻപുള്ള കാര്യം പറയുന്നത് കേട്ടോ. അതായത് ഒരു സംവിധായകൻ പോയിട്ട് ഗ്യാങ്സ്റ്ററിനെ പോയിട്ട് പിടിച്ചിട്ട് സിനിമ ചെയ്യണം. നമ്മൾ ടീസറും ട്രെയിലറും കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം അതാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് വ്യത്യസ്തമായി ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. പക്ഷേ അതാണ് കാർത്തിക് സുബ്രാജിന്റെ വിഷയം. സത്യമായിട്ടും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സിനിമ എഴുതി കാണിക്കുന്നതിന് മുന്നേ ഒരു സംഭവം വരുന്നത്, ഏ കാർത്തിക് സുബ്രാജ് പടം. ആളുടെ ആളുടെ വിഷനാണ് ആളുടെ സിനിമ. അത് നമ്മളെങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സിനിമയിലൂടെ. ശരിക്കും തോന്നിയ ഒരു ഡൗട്ടായിരുന്നു ജിഗർദാണ്ട ഫസ്റ്റിന്റെ ഒപ്പം അല്ലെങ്കിൽ അതിന്റെ അടുത്തെത്തോ എന്നൊക്കെ ഉള്ള ഒരു സംശയം. പക്ഷെ ആരും മുന്നിൽ കേറും എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളാണ് അറിയാം. ശരിക്കും അതായത് കൊമ്പ് കോർത്തുകൊണ്ട് രണ്ട് സിനിമയും, അതായത് ജിഗർദാണ്ട അതുപോലെ ജിഗർദാണ്ട ഡബ്ലക്സ്, ഇങ്ങനെ കൊമ്പ് കോർത്ത് നിൽക്കുക. നല്ല അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ ത്രില്ലടുപ്പിച്ച സിനിമകളുടെ റിവ്യൂ പറയുമ്പോൾ ഒരു വേറൊരു ത്രില്ല, വേറൊരു വൈബ്, വേറൊരു ത്രില്ല. അതായത് ചില ഡയലോഗ്സ് പറയുമ്പോഴേ അക്ഷരങ്ങൾ മുഴുവനായിട്ട് വരില്ല. സത്യം, അതൊരു സത്യമായിട്ട് അത് എക്സൈറ്റ്മെന്റ് കാരണം. അത് അത് ഇപ്പൊ ഞങ്ങൾക്ക് ആ സംഭവം ഉണ്ട്. എസ് ജെ സൂര്യന്റെ പെർഫോമൻസ് നമ്മൾ എടുത്ത് പറയണേ. എന്താണ് ആ മനുഷ്യൻ, വേറൊരു കാര്യം പറയണേ, എസ് ജെ സൂര്യന്റെ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അതെ, കാരണം ഓരോ സിനിമകളിലും ഇങ്ങേര് കാണിച്ചു കൂട്ടുന്ന നമ്മൾ കണ്ട് ഞെട്ടുന്നുണ്ട്. അതെ അതെ, എനിക്ക് വേറൊരാളുടെ പെർഫോമൻസിനെ ഞാൻ ഭയങ്കര ഗംഭീര സാറ്റിസ്ഫാക്ഷനാണ്. അത് ലോറൻസിനെ കുറിച്ചല്ലേ, എനിക്ക് മനസ്സിലായി. അതായത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ ഉണ്ട്. അത് എന്താ ആളെ കുറിച്ച് ഞങ്ങൾക്കുള്ള ഒരു ധാരണയൊക്കെ ഉണ്ട്, അത് പറയാനുണ്ട്. ഇപ്പൊ എസ് ജെ സൂര്യ എന്താ ലേറ്റസ്റ്റ് ആയിട്ടേ ആൾക്ക് ഭയങ്കരമായിട്ട് ഇത് മാർക്കറ്റ് കയറിയപ്പോഴേ ആളുടെ വേതന ഒക്കെ കുറച്ച് കൂട്ടിയെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം മാക്സിമം കയറ്റിയിട്ടുണ്ടാവും? ശരിക്ക് ഒരു 10 കോടി മാക്സിമം അല്ലേ? കാരണം എന്താ ഒരുപാട് വലിയ സിനിമകളുടെ ഒക്കെ ഭാഗമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വമ്പൻ പ്രതിഫലമാണ് ആള് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും 10 കോടി പോരാ, 10 ശരിക്കും മുതലിനൊക്കെ വെച്ച് സിനിമ എടുക്കാം. സിനിമ എടുക്കുമ്പോ ഇതിന്റെ 10 വെറും ചെറുതായിട്ട്. സത്യം, പിന്നെ ലോറൻസിലേക്കാണ് തിരിച്ചു വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ സിനിമ നമുക്കറിയാം 8 പൊട്ടിയായിരുന്നു. എതിലേക്ക് ട്രോള് വരുന്നതെന്ന് ആ ഒരു ട്രോള് വന്നപ്പോഴൊക്കെ നമുക്ക് അറിയാം. ആ ലോറൻസ് അല്ലേ ആ ഒരു ചിന്തയായിരുന്നു. അതായത് സിനിമ പൊട്ടിക്കോട്ടെ, പക്ഷേ പെർഫോമൻസ് ഇത്രയും ബോറാക്കി ഓവറാക്കി ചെയ്യുന്ന ഒരു മനുഷ്യൻ. ഒരുപാട് ഫാൻസ് ഉണ്ടാവും, ഫാൻസിന് ദേഷ്യം തോന്നരുത്, ഞങ്ങൾക്ക് അങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾക്ക് ലോറൻസിന്റെ പല സംഭവങ്ങളും കുറച്ച് ഓവറായിട്ടാണ് ഫീൽ ചെയ്യാറുള്ളത്. പക്ഷേ അങ്ങേരുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയും ഏറ്റവും ബെസ്റ്റ് കഥാപാത്രമാണ് ജിഗർദാണ്ട ഡബിൾ എക്സിൽ കിട്ടിയിരിക്കുന്നത്. ഏറ്റവും, അതായത് ലോറൻസിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് അത് ജിഗർദാണ്ട ഡബിൾ എക്സ് തന്നെയാണ്. പിന്നെ അടുത്തത് എടുത്തു പറയേണ്ട ഒരാള് നമ്മുടെ സ്വന്തം ഷൈൻ ടോ ചാക്കോ. വേറെ ലെവൽ, വേറെ ലെവൽ, ഗംഭീരം. എന്തായാലും എല്ലാ രീതിയിലും മികച്ച ഒരു ഐറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ജിഗർദാണ്ട ഡബിൾ എക്സ്. എനിക്കിപ്പോ മനസ്സിലായി എന്തുകൊണ്ടാണ് വേഫർ ഫിലിംസ് ഇത് എടുത്തതെന്ന്. അവരാദ്യം ജപ്പാൻ ജപ്പാൻ എടുത്ത് ജപ്പാൻ എടുത്ത് അത് ഒഴിവാക്കിയിട്ട് ജിഗർദാണ്ട ഡബിൾ എക്സ്.
അപ്പം അവരുടെ ബ്രില്യൻസ് വേറെ കേട്ടോ. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു, അതായത് വേഫർ ഫിലിംസിന് നെഗറ്റീവായി പറഞ്ഞിട്ട്, അതായത് എന്തൊരു വിഷൻ വളരെ കുറവാണല്ലോ എന്നുള്ള രീതിയിൽ നെഗറ്റീവായിട്ട് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. മാറ്റി പറയും എന്താണെങ്കിലും അത് മാറ്റി പറഞ്ഞിരിക്കും. പിന്നെ ഈ സിനിമയിന്ന് നമുക്ക് തരുന്ന ഒരു മെസ്സേജ്, ഓ അത് ഒരു ഒന്നൊന്നര സംഭവം തന്നെയാണ്. അതെ, നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും ഇങ്ങനത്തെ ഒരു സിനിമ എടുത്തു വെച്ചിട്ട്. മെസ്സേജ് അതെ, സാധാരണ കാർത്തിക് സുബ്രാജിന്റെ ഒരു രീതി അല്ല അത്. അതെ, ഇത്രയും വലിയ എന്താ ഒരു മെസ്സേജ് എന്നാണ് പറയുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അതാണ് പ്രത്യേകിച്ച് ഈ സിനിമയിൽ നിന്ന് എന്ത് പ്രത്യേകത എന്ന് തോന്നുമ്പോ അതിൽ നിന്ന് ഇങ്ങനെ മെസ്സേജ് അപ്പോഴാണ് തരുന്നത്. അതല്ല, ഇതേ സാധനം ഇനി പറഞ്ഞാൽ ഇനി വേറെ രീതി കൊണ്ടുവരാൻ പറ്റുന്ന, അതുപോലെ തന്നെ സിനിമയുടെ അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോ ഉണ്ടാകുന്ന ഇമോഷൻസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളെ കൂടി ഫീൽ ചെയ്യിപ്പിക്കുന്ന സംഭവം, ഗംഭീരമായിട്ട് ഇമോഷൻസ് ഒക്കെ വർക്ക് ചെയ്ത് കണ്ണ് നനയാതെ എണ്ണീക്കൂല, എഴുതിയിട്ടിട്ട് വരച്ചിട്ടരാ. ഞാൻ അപ്പോഴാണ് അതിന്റെ ഒരു വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, ജിഗർദാണ്ടയില് എന്താണോ അവര് തന്നത് അതിന്റെ ഒരു അപ്പുറമായിട്ടുള്ള സംഭവമായിട്ട് തോന്നും. അതായത് സ്കെയില് അങ്ങനെയാണ്. അതെ, അതായത് ലേറ്റസ്റ്റ് ആയിട്ടേ ഒരു പോസ്റ്റർ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു കാർത്തിക് സുബ്രാജ്, എസ് ജെ സൂര്യന്റെ ഭാഗത്ത് കമൽഹാസൻ, ഇപ്പുറത്തെ ലോറൻസിന്റെ ഭാഗത്ത് കറക്റ്റ് രജനീകാന്ത്. ഇത് നല്ല കാസ്റ്റിംഗുമാണ്. അപ്പോ ആ ലെവലിൽ ഈ സിനിമ നമ്മളൊന്ന് ആഗ്രഹം ഒന്ന് ചിന്തിച്ചു നോക്ക്, അതായത് സ്കെയില് വലുതായില്ലേ, ഭയങ്കര വലുതായി, അതുപോലെ ഈ സ്കെയില് ജിഗർദാണ്ടയിൽ നിന്ന് വലുതായി നിൽക്കുന്നുണ്ട്. ഡബിൾ എക്സ് വെറുതെ അല്ല അങ്ങനെ പേരു. ശരിക്കും നമുക്കുള്ള സംശയം, പിന്നെ ശരിക്കും സംശയമുള്ള സാധനമായിരുന്നു ജിഗർദാണ്ടയിൽ നിന്ന് ഡബിൾ എക്സിന് എന്ത് മാറ്റമായിരിക്കും ആള് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുള്ളത്. അത് നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോ ഇതൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതി ഇങ്ങനെ വെച്ച് കാണിച്ചു തരും. അതായത് രണ്ടും രണ്ട് എക്സ്പീരിയൻസ് ആണ്, തീർച്ചയായും വേറെ രീതിയിൽ തന്നെ ഒരേ കഥ വെച്ച് നമുക്ക് തന്നു. അതെ, അത് ഞെട്ടിക്കുന്ന കാര്യമാണ്. അതിനകത്ത് നമ്മളെ കുറച്ചും കൂടി ഇമോഷണൽ കൂടി ആക്കിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ജിഗർദാന്റെ ഡബിൾ എക്സ്. പിന്നെ ആളുടെ എന്താ ഈ ആഖ്യാന രീതി ഉണ്ടല്ലോ, അത് കുറച്ച് ലാഗ് ഒക്കെ ആയിട്ടുള്ള രീതിയിലാണ്, കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും പറയാ, അത് ലാഗ് എന്ന് പറയാൻ പറ്റൂല അതിനെ. അത് ഇതിന്റെ ഒരു വൈബിന് പ്രത്യേക ഗുണം ചെയ്തിട്ടുണ്ട് ഈ സിനിമക്ക് അല്ലേ. കാർത്തിക് സുബ്രാജ് സിനിമകൾക്കൊക്കെ ഉള്ളത് തന്നെയാണ് ചെറിയ രീതിയിൽ ഇങ്ങനെ സ്ലോയിലായിട്ടും കഥ പറഞ്ഞു പോകുന്നത്. പക്ഷെ സിനിമ പറയുന്ന സംഭവം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗംഭീരമായിരുന്നു. അത് ഇതിനകത്തും അത് അതേപോലെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ഹാഫ് ഗംഭീര ഒരു ഫസ്റ്റ് ഹാഫ് ആയിട്ട് നമുക്ക് തോന്നി, അതിനുശേഷം സെക്കൻഡ് ഹാഫ് കാണുന്നു, സെക്കൻഡ് ഹാഫ് അതിഗംഭീരം അല്ലാണ്ട് ഒന്നും പറയണം. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനെക്കാളും വെല്ലുന്ന സെക്കൻഡ് ഹാഫ്. ശരിക്കും ഏതൊരു സിനിമേന്റെയും നമ്മൾ പ്രതീക്ഷിക്കുന്ന സംഭവം അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് നല്ലതാണെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കും ഓ സെക്കൻഡ് ഹാഫ് ഇതിനേക്കാളും അടിപൊളിയായിരിക്കണം, അല്ലെങ്കിൽ അതിനൊപ്പം. പക്ഷെ അങ്ങനെ മിക്കപ്പോഴും കിട്ടാറില്ല, പല സിനിമകൾ അങ്ങനെ കിട്ടാറില്ല. പക്ഷെ ഇന്ന് കിട്ടി, സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിന്റെ മുകളിൽ നിൽക്കും, സത്യം ഗംഭീരം. പിന്നെ സിനിമയുടെ സിനിമറ്റോഗ്രാഫി, പിന്നെ അതൊരു വിന്റേജ് മോഡിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. കുറച്ച് വർഷം പഴക്കമുള്ള ഒരു സിനിമയാണ്, കുറച്ച് കാലം മുമ്പ് നടക്കുന്ന കഥ. അപ്പോ അതിന്റെ ഒരു വൈബ് പിടിച്ചത്, ആ ഒരു വിന്റേജ് മൂഡൊക്കെ പിടിച്ചത്. പിന്നെ കാർത്തിക് സുബ്രാജ് ഇതിന്റെ മുൻപും ചെയ്തു വെച്ചിട്ടുള്ളത് കൊണ്ടേ നമുക്ക് അതിലൊന്നും സംശയമല്ല, അതിനകത്ത് വലിയ ഞെട്ടലുണ്ടാക്കി. ചെയ്തേക്കുന്ന രീതി കാണുമ്പോ ഇപ്പത്തെ കാലഘട്ടം 2023 നിന്നിട്ട് ഇത്രയും പുറകിലോട്ട് പോകുമ്പോ അത് നമുക്ക് കൂടി കൺവിൻസ് ആവുന്ന, അത് ഗംഭീരം എന്നൊക്കെ വേണം പറയാൻ. പിന്നെ സിനിമയുടെ BGM വേറെ ലെവലാണ്, ഒരു പ്രത്യേക വൈബ് വൈബ് സിനിമക്ക് തരാൻ പറ്റിയിട്ടുണ്ട് BGM-ന്. യെസ്, എന്തായാലും വേറെ ലെവൽ ഐറ്റം. നമുക്ക് ശരിക്കും പറയാം ഈ ദീപാവലി വിന്നർ ശരിക്കും ജിഗർദാണ്ടയാണ്. വേറെ സിനിമ കാണുന്നില്ല, റിലീസ് ചെയ്ത ദിവസത്തിലാണ് നമ്മൾ പറയുന്ന ഗംഭീര സിനിമയാണ്. എന്തായാലും മസ്റ്റ് വാച്ച് ആണ്, തിയേറ്റർ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അതായത് അപൂർവമായിട്ട് കിട്ടുന്ന സിനിമകൾ, അതെ, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചില സിനിമകളെ നമുക്ക് കിട്ടാറുള്ളൂ. അതെ, സിനിമകൾ ഒരുപാട് വരുന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്ന സിനിമകൾ വളരെ കുറവായിരിക്കും. ഇത് മനസ്സറിഞ്ഞ് നമുക്ക് സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സും കൂടി നിറഞ്ഞിട്ട് ഇറങ്ങിപ്പോരാ പറയാം, നിലവാരമുള്ള ഐറ്റം തീർച്ചയായിട്ടും. എന്താണെങ്കിലും സിനിമയുടെ റൈറ്റിംഗിലേക്ക് കൂടി, യെസ്, 8.5 out of 10. യെസ്, അപ്പൊ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം, കണ്ടിട്ട് അഭിപ്രായം പറയാം. ഞങ്ങൾ എന്തായാലും പോവാണ്, മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ കാണാം. ബൈ ബൈ.